സത്യമാണ്, പ്രളയജലം കൊണ്ടുവന്നത് ചേറും ചെളിയും ദുരന്തവുമാണ്. എന്നാൽ ആ ചേറിലും ചെളിയിലും ചവിട്ടി നിന്നുകൊണ്ട് നാം നീട്ടിയ സ്നേഹത്തിന്റെ കരങ്ങൾ, പ്രകൃതി നീ വിതച്ചത് പ്രളയമാണെങ്കിൽ ഞങ്ങൾ കൊയ്യുന്നത് പ്രണയമാണ്. സ്നേഹിക്കുവാൻ ഒരു ജനതയെ പഠിപ്പിച്ച പ്രളയകാലത്തിന്റെ ശേഷക്കാഴ്ചകളുമായി ശേഷം തുടരുന്നു. ദുരന്ത മുഖത്ത് നിന്ന് നാം ഇതുവരെ കണ്ട കാഴ്ചകൾ പലതും നൊമ്പരപ്പെടുത്തുന്നവയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവന്റെ വേദനകൾ, വിലാപങ്ങൾ. ഫുട്ബോളിനെ സ്നേഹിച്ച് ഇന്നും ഫുട്ബോളിന് വേണ്ടി ജീവിക്കുന്ന രമേശ്. പ്രളയം കഴിഞ്ഞു, ദുരന്ത കാഴ്ചകൾ ബാക്കിയാവും. ഇത് ചാലക്കുടി മുനിസിപ്പാലിറ്റി അതിർത്തിയിൽപ്പെട്ട രമേശിന്റെ വീട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫുട്ബോൾ കളിക്കാരനായിരുന്ന രമേശ് ഇന്ന് ശാരീരിക അസ്വാസ്ഥ്യം നിമിത്തം കഷ്ടപ്പെടുന്നു. എങ്കിലും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഇയാൾ വരും തലമുറയുടെ പരിശീലകനായി ജീവിതം മുന്നോട്ട് നയിക്കുന്നു. അച്ഛനമ്മയ്ക്ക് വയസ്സായി, പെങ്ങൾക്ക് സുഖമില്ല. ഞാനും അച്ഛനും അമ്മയും പെങ്ങളും വൈഫും രണ്ട് പിള്ളേരുമാണ് ഇവിടെ താമസിക്കുന്നത്. ഫുട്ബോൾ പ്ലെയറായിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മൂന്ന് കൊല്ലം കളിച്ചു. സെന്റ് അലക്സിന്റെ ഗസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോ തണ്ടല്ല ഡിസ്കിന് പരിക്ക് പറ്റി, പിന്നെ കളിക്കാൻ പറ്റാണ്ടായി. കാല് തളർന്ന പോലെയായി. പിന്നെ അഞ്ചു കൊല്ലം ചികിത്സയിലായിരുന്നു. അതിനിപ്പോ ഏഷ്യയുടെ സി ലൈസൻസ്, കോച്ചിന്റെ ലൈസൻസ് കിട്ടി. ഇപ്പൊ കോച്ചിങ്ങിന്റെ പരിപാടിയായിട്ട് നടക്കണേ. അതിന്റെ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. അച്ഛനമ്മയ്ക്ക് വയസ്സായി, പെങ്ങൾക്ക് സുഖമില്ല. ആണ് മെന്റലി ചെറിയ പ്രശ്നമാണ്. എല്ലാ കുടുംബകാര്യം നമ്മൾ തന്നെ നോക്കണത്. സത്യത്തിൽ പ്രളയജലം തുളച്ചുകയറി ഓട്ട വീണത് ഈ ഭിത്തിയിലല്ല, മറിച്ച് രമേശിന്റെ ഹൃദയത്തിലാണ്. രണ്ടു വർഷത്തിന് ലോൺ എടുത്തിട്ടാണ് ഇത് ചെയ്ത കാര്യങ്ങളൊക്കെ. പിന്നെ അത് ആകെ പ്രശ്നങ്ങളാണ്. ജോലിയൊന്നും ആയില്ല, വരുമാനം കുറവും. അതൊക്കെ ഞാൻ അങ്ങനെ ജീവിക്കാൻ ബുദ്ധിമുട്ട. അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഈ പ്രളയം വന്നത്, ഇടിഞ്ഞു വീണ്. ഇപ്പൊ എന്ത് ചെയ്യുന്ന ഒരു പിടുത്തിലാണ് ഞങ്ങളൊക്കെ നിൽക്കണേ. ഞങ്ങള് നിൽക്കുന്ന സ്ഥലത്ത് ഇത്ര വരെ റൂഫ് വരെ വെള്ളം വന്നു. ടോപ്പിലേക്ക് മീറ്റർ മുങ്ങി, ഇത്ര വരെ വെള്ളം വന്നു. പിന്നെ വീടിന്റെ ഉള്ളിലൊക്കെ ആകെ വീണ്ടിരിക്കാണ്. കയറി താമസിക്കാൻ പറ്റില്ല, ഒക്കെ വീണ്ടിരിക്കാണ്. ഈ പ്രളയത്തിൽ സ്വത്തും സമ്പാദ്യവും പോയതിനൊപ്പം നഷ്ടപ്പെട്ടത് വിലപിടിപ്പുള്ള പല രേഖകളുമാണ്. അതോടൊപ്പം കഷ്ടപ്പാടുകളോട് പടവെട്ടി പഠിച്ചു നേടിയ സർട്ടിഫിക്കറ്റുകളും. ചാലക്കുടിയിൽ വീടുകളോടൊപ്പം തകർന്നത് ഇവരുടെ സ്വപ്നങ്ങളും കൂടിയാണ്. മുന്നോട്ടുള്ള പ്രയാണം വഴിമുട്ടി നിൽക്കുന്ന ജീവിതങ്ങൾ. ജീവിത പ്രാരാബ്ധങ്ങളോട് പടവെട്ടി പഠിച്ചു നേടിയ സർട്ടിഫിക്കറ്റുകൾ. പാതി നനഞ്ഞ് അക്ഷരങ്ങൾ അവ്യക്തമാകുമ്പോൾ ഇവരുടെ ജീവിതങ്ങൾക്കും വ്യക്തത നഷ്ടമാകുന്നു. എന്റെ പേര് ശാരി. ഞാൻ ഇവിടെ വീട്ടില് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. വെള്ളപ്പൊക്കം വന്ന് വീടാകെ മുങ്ങി, ആകെ ഇടിഞ്ഞു വീണു. മഴ പെയ്തപ്പോ അലമാരി നിറഞ്ഞു, സർട്ടിഫിക്കറ്റുകളൊക്കെ നിറഞ്ഞു. അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ ഒരു വർഷമായി. ഞാൻ അമ്മയ്ക്ക് സുഖമില്ലാത്ത ആളാണ്. പിന്നെ ഞങ്ങളിവിടെ ഇപ്പൊ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ ക്യാമ്പിലായിരുന്നു. ക്യാമ്പിന്ന് ഇപ്പൊ ഞങ്ങൾ മാമന്റെ വീട്ടിലാണ് താമസിക്കണെ. ശാരിക്ക് വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടു. അമ്മയെയും കൂട്ടി ഒരു പുതുജീവിതത്തിന് കോപ്പുകൂട്ടുകയാണിവർ.
ഷാരിയെ പോലെ തന്നെ ചാലക്കുടി മുനിസിപ്പാലിറ്റി അതിർത്തിയിൽ താമസിക്കുന്നവരാണ് അശോകനും അംബികയും. ഇവരുടെ വീടും പ്രളയമെടുത്തു. സ്വന്തമായുണ്ടായിരുന്ന തൊഴിലിടം ആലയും പ്രളയത്തിൽ നശിച്ചു. എന്റെ പേര് അശോകൻ, എന്റെ ഭാര്യ അംബിക, ഞാൻ മൂന്ന് പിള്ളേര്, ഒരു മൂത്ത പെൺകുട്ടി, രണ്ടാമത്തതാണ് വേറൊരു. നമ്മുടെ വീട് ഇതൊക്കെയാണ്, ഇതിലെ അവകാശങ്ങളൊക്കെ ഉണ്ട്. മൂന്നര സ്ഥലമുണ്ട്, അത് രണ്ട് പെണ്ണും രണ്ടാണ്. ഇതിൽ താമസം ഞാൻ മാത്രമാണ്. വീടിന്റെ അവസ്ഥ ഇതൊക്കെയാണ്. അപ്പൊ തൊട്ടപ്പുറത്ത് വീട്ടിലാണ് താമസിക്കുന്നത്. പണിയാനായിട്ട് വീടിന്റെ അടുത്ത് തന്നെ ആലയായിരുന്നു. അത് വീട് വീണോടുകൂടി പോയി. ഇനിയിപ്പം ഞങ്ങൾക്ക് പണിയാനും കിടക്കാനും ഒരു വീടില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. അതിജീവനത്തിന്റെ പാതയിൽ മനക്കരുത്തോടെ ദുരന്തത്തെ നേരിടുകയാണ് ചാലക്കുടിയിൽ തന്നെയുള്ള ഡേവിസ് ചേട്ടൻ. കണ്ടില്ലേ, വീട് തകർന്ന് നാമാവശേഷമായി അടർന്നു വീഴാറായ ഈ ഒരു ഭിത്തിയിലാണ് ഇതിന്റെ മേൽക്കൂരയിരിക്കുന്നത്. ദുരിതം വന്നിരിക്കുന്നത് പഴയ വീടായിരുന്നു. 10 വർഷമായി തറവാട് വീടാണ്. അപ്പനൊക്കെ മരിച്ചുപോയി. ഞാൻ ഇലക്ട്രീഷ്യന്റെ വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ഇതിനൊരു ശാരീരികമായിട്ട് പ്രശ്നങ്ങളുണ്ട്. പഴയപോലെ വർക്ക് ചെയ്യാനൊന്നും പറ്റണല്ലേ. പിന്നെ മോൻ പഠിപ്പ് കഴിഞ്ഞ് പോളി ഡിപ്ലോമ കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അവന് വേറെ പരിപാടികളൊന്നും ആയിട്ടില്ല. ഈ വെള്ളം നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പഴയ കാലത്തൊക്കെ വെള്ളം വരുമ്പോ അങ്ങനെ ഇത്രയൊന്നും വരാറില്ല. 1-2 ദിവസത്തിനുള്ളിൽ ഇറങ്ങിപ്പോയി. ഇതിപ്പോ പ്രതീക്ഷിക്കാതെ ഇത്ര അധികം ഒരുപാട് ഹൈറ്റിലാണ് വന്നത്. കട്ടിലൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഉത്തരത്തിന്റെ അത്ര വെള്ളം എത്തി. രാത്രി ഉറങ്ങിയിട്ടില്ല. എല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്നു. 10-20 കോഴികൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് പോയി. പിന്നെ ഒരു ആടുണ്ടായിരുന്നു, അതിനെ രക്ഷപ്പെടുത്താൻ പറ്റി. അതിനെ എടുത്ത് മുട്ടിനൊപ്പം വെള്ളത്തിലാണ് കൊണ്ടുപോയത്. പിന്നെ പെട്ടെന്ന് വെള്ളം വന്നു. പിന്നെ ഡ്രസ്സും സാധനങ്ങളും അങ്ങനെയൊന്നും എടുക്കാൻ സാധിച്ചില്ലേ. പെട്ടെന്നായിരുന്നു. അങ്ങനെ ഇപ്പൊ ഒരു നിലയ്ക്ക് ഇതില് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വീടിന്റെ നടുഭാഗമൊക്കെ ആകതായിട്ട് ഇങ്ങനെ കിടക്കും. കുട്ടികളുടെ പഠന സാമഗ്രികളും പുസ്തകങ്ങളും മറ്റൊരു ഭാഗത്ത്. എല്ലാം നന്നായി വരും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഡേവിസ് ചേട്ടൻ. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പല നേതാക്കന്മാരും ഈ പ്രളയകാലത്ത് സഹായങ്ങളുമായി നമുക്കൊപ്പമുണ്ടായിരുന്നു. മധ്യകേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന ജോസ് കെ മാണി MP. ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് കേരളത്തെയാണ് കണ്ടിരിക്കുന്നത്. ഒന്ന്, പ്രളയത്തിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു കേരളം, പ്രളയത്തിന് ശേഷമുള്ള കേരളം. ശേഷം എന്നുള്ളൊരു പ്രോഗ്രാമാണ് ഇപ്പം നടക്കുന്നതും. പ്രളയത്തിന്റെ ഇടയ്ക്ക് നമ്മൾ കണ്ട കേരളം ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ രാഷ്ട്രീയത്തിനും മതത്തിനും സമുദായത്തിനും ജാതിക്കെല്ലാം അതീതമായി ഒരു ഒരുമ നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു, ആ ഘട്ടത്തിൽ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. എവിടുന്നോ ചെറുപ്പക്കാർ വരുന്നു, മറ്റുള്ളവർ വരുന്നു, മറ്റ് പ്രദേശങ്ങളിലേക്ക് ചെല്ലുന്നു, ഓടിയെത്തുന്നു, അവരെ സഹായിക്കുവാൻ വരുന്നു എന്നുള്ളതാണ്. വലിയ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ആ ഘട്ടത്തിൽ നമ്മളെല്ലാവരും കാഴ്ചവെച്ചത്.
ഞാൻ പലപ്പോഴും ഇതുമായി ഇതിനുശേഷം ഡൽഹിയിൽ പോവുകയും അവിടെ പല കാര്യത്തിനായിട്ടും ചില ഉദ്യോഗസ്ഥരെ കണ്ടപ്പോൾ അവരൊക്കെ വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞു, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെയൊരു കലാമിറ്റി ഉണ്ടായപ്പോൾ എല്ലാ കാര്യം സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ജനങ്ങൾ ഓടിയെത്തുന്നു, യുവാക്കൾ ഓടിയെത്തുന്നു ജനങ്ങളെ ഇതിൽ അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുവാനുള്ളത്. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു, ഒരു പുതിയ സംസ്കാരത്തിന്റെ തുടക്കമായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഇനി എങ്ങോട്ട് എന്നുള്ളതാണ്, ഇനിയാണ് നമ്മൾ നടപടികളിലേക്ക് പോകുന്നത്, നമ്മുടെ പുനർനിർമ്മാണത്തിലേക്ക് പോകുന്നത്. ഇത് വളരെ ജാഗ്രതയോടുകൂടി നമുക്ക് നീങ്ങേണ്ട ഒരു ഘട്ടമാണ് എന്നുള്ളത് സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ പ്രളയമുണ്ടായപ്പോൾ ജനങ്ങൾ മാത്രമല്ല സന്നദ്ധ സംഘടനകൾ, പ്രത്യേകിച്ച് മറ്റ് സമുദായ നേതാക്കന്മാർ, ഇവിടെ ക്രൈസ്തവ സഭ ഉൾപ്പെടെയുള്ളവർ വലിയ ഒരു അവരുടെ സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്രങ്ങളെല്ലാം തുറന്നു കൊടുത്തുകൊണ്ട് മുഴുവൻ സൌകര്യം ഒരുക്കിക്കൊണ്ട് എല്ലാ സമുദായങ്ങളും ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് വന്നു എന്നുള്ളത് വലിയ ഒരു സഹായകരമായ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് നമുക്ക് മുമ്പ് മുഴുവൻ ജില്ലകളിലും അത് പ്രധാനമായും ഇത് ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ, ആ പ്രദേശങ്ങളിൽ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ വയനാട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, കുട്ടനാട്, പത്തനംതിട്ട, ഇതെല്ലാം ഇടുക്കിയിലൊക്കെ പോവുകയുണ്ടായി. അപ്പോൾ ഇവിടെയൊക്കെ കാണുവാൻ കഴിഞ്ഞിരിക്കുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ നമുക്ക് എന്താണ് നഷ്ടമുണ്ടായത് എന്ന് കണക്കാക്കാൻ കഴിയാത്ത, ക്വാണ്ടിറ്റേറ്റീവായിട്ട് കണക്കാക്കാൻ കഴിയാത്ത രീതിയിൽ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മളെ പുതിയ ഒരു കേരളത്തെ റീബിൽഡ് ചെയ്യുക, പുതിയ കേരളത്തെ പഴയ കേരളം പോലെയല്ല, അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു കേരളത്തെ റീബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ദുരന്തമുണ്ടായപ്പോൾ നമുക്ക് ഒരുമയുടെ ഒരു ചിത്രം നമുക്ക് കിട്ടുന്നു, എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് നിന്ന്, ആ ഒരുമിച്ച് നിന്ന് ഐക്യം നഷ്ടപ്പെടരുത്. നമ്മളോട്ട് നമ്മളിനി ഈ കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഇതിന് ശേഷം പോകുമ്പോൾ നമ്മൾക്ക് ഈ ഒരുമ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയണം. അവിടെ മറ്റൊന്നും കലർത്തരുത്. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ തീർച്ചയായും ഒരു പുതിയ കേരളത്തെ, ഒരു നവകേരളത്തെ, നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ നല്ല മെച്ചപ്പെട്ട ഒരു കേരളത്തെ വാർത്തെടുക്കാൻ കഴിയും. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. പ്രളയത്തിന് ശേഷം ഒരു പുത്തൻ കേരളത്തിനായി നമുക്കെല്ലാവർക്കും ഒരുമിക്കാം. ശേഷക്കാഴ്ചകളിൽ നാം കാണുന്ന മറ്റൊന്നാണ് തൊഴിൽ നഷ്ടം. കൃഷി നശിച്ചതോടെ കൃഷിപ്പണികൾ ഇല്ലാതെയായി, മറ്റ് പണികളിലേക്ക് തിരിയുന്ന ഒരു കൂട്ടം ജനത. ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിൽ നിന്നുള്ള ഒരു കാഴ്ചയിലേക്ക്. ട്ടിലിപ്പം വെള്ളം കയറി, വീടുകളും സാധനങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. മനുഷ്യന് തൊഴിലില്ല. ഇപ്പം ആകെ തൊഴിലെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഉള്ള തൊഴിലെന്ന് പറഞ്ഞാൽ തുലാമാസത്തോടുകൂടിയ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ അനുബന്ധമായ തൊഴിലുകൾ തുടങ്ങത്തുള്ളൂ. ഇപ്പം ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ല. സർക്കാരിന് ചെറിയ സഹായങ്ങൾ കിട്ടിയെങ്കിൽ പോലും നമുക്കിപ്പം ജീവിക്കാൻ മാർഗമില്ലാത്തൊരു സ്ഥിതിയിലാണ്. സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെപ്പോ ഒരാൾ ഇവിടെ കക്കാതെ വാരിയാണ് ഇപ്പോൾ ഉപജീവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. AC റോഡിന്, അതായത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡരികിലുള്ള തകർന്ന വീടുകളെപ്പറ്റി ശേഷത്തിന്റെ മുൻപുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു. ഇന്ന് നിരവധി സന്നദ്ധ സംഘടനകളാണ് ആ ഭാഗങ്ങളിലേക്ക് സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കനകപ്പനെ പോലെ വീട് പൂർണ്ണമായും തകർന്ന ജീവിതങ്ങൾ മനക്കരുത്ത് ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. കനകപ്പന്റെ കുടുംബം താമസിച്ചിരുന്ന വീടിന്റെ അവസ്ഥ ഇതാണ്. പ്രളയശേഷം കല്ലും മണ്ണും മാത്രമായിരിക്കുന്നു. ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡരികിൽ ഇതുപോലെ നാമാവശേഷമായ വീടുകൾ ധാരാളം.
ഞാനും എന്റെ ഭാര്യയും എന്റെ കുടുംബമാണ് ഈ കാണുന്നത്. ഞങ്ങൾ 7 പേരാണ് ഈ വീട്ടിലുള്ളത്. പ്രളയക്കെടുതി ഉണ്ടായ കൂട്ടത്തിൽ ഞങ്ങളുടെ ഈ വീട് ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പട്ടയഭൂമി അല്ലാത്തതുകൊണ്ട് ഒന്നും കിട്ടത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. 96 വയസ്സുള്ള ഒരു അമ്മച്ചി മുതൽ താഴോട്ട് 70 വയസ്സുള്ള അമ്മ വരെ ഈ വീട്ടിലുള്ളതാണ്. ഞാനും എന്റെ ഭാര്യയും കുടുംബവും ഇന്ന് തെരുവിൽ ഈ ഓരോ ഓല ഷെഡിലേക്ക് മാറുക. ഇനി എന്തോ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പ്രളയത്തെ തോൽപ്പിച്ച മനക്കരുത്തുമായി കനകപ്പനും കുടുംബവും തിരിച്ചുവരുന്നു ജീവിതത്തിലേക്ക്. AC റോഡിന്റെ തീരങ്ങളിൽ ഇത്തരം ദുരിതമനുഭവിക്കുന്ന ഇടങ്ങളിൽ ചങ്ങനാശ്ശേരി അതിരൂപതയും റേഡിയോ മീഡിയ വില്ലേജും ചേർന്ന് തയ്യാറാക്കിയിരിക്കുന്ന താൽക്കാലിക വീടുകളാണ് ഈ കാണുന്നത്. തൽക്കാലത്തേക്ക് ഒരാശ്വാസമെങ്കിലും എത്ര നാൾ ഈ ചുറ്റുപാടിൽ ഇവർക്ക് ജീവിക്കാനാവും? കാത്തിരിക്കാം ഒരു പുത്തൻ ജീവിതത്തിന് തിരശീല ഉയരും വരെ. 10 സെന്റ് സ്ഥലത്തിനുള്ളിൽ ഏകദേശം 5 വീടുകൾ. കിഴക്കൻ മലയിൽ നിന്നും 6 തലച്ചെത്തിയ മലവെള്ളം ഇവരുടെ വീടുകളെയും മുക്കിക്കളഞ്ഞിരുന്നു. ആഴ്ചകളോളം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന ഇവർ തിരികെ എത്തി ലോട്ടറി കച്ചവടം പോലുള്ള ചെറിയ ജോലികൾ ചെയ്ത് ജീവിതത്തെ തിരികെ പിടിക്കുവാൻ ശ്രമിക്കുന്നു. പത്ത് സെന്റ് സ്ഥലത്തിനുള്ളിൽ 5-ലേറെ വീടുകൾ, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. ഇവിടെ ചെങ്കല്ലുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അടയാളത്തിനൊപ്പം വെള്ളമുണ്ടായിരുന്നു. അതും 1-2 ദിവസങ്ങളല്ല, ആഴ്ചകൾ. സരിത, ഞങ്ങൾ നെടുമുടി പഞ്ചായത്ത് 1 വാർഡിലാണ് താമസിക്കുന്നത്. 2 മാസത്തോളം ഞങ്ങളുടെ വീട്ടിൽ വെള്ളമുണ്ടായിരുന്നു. ആദ്യം വന്ന വെള്ളം തന്നെ ഞങ്ങളുടെ ആ ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് വലിയ വെള്ളം വന്ന് ഞങ്ങൾ ജീവിക്കാൻ ഒരുവിധത്തിലും രക്ഷപ്പെടാൻ പറ്റാതെ പോലീസുകാർ വന്ന് വലിയ ടോറസെ, പ്രായം ചെന്ന് 2 കിടപ്പിലായ 2 അച്ഛനും അമ്മയുണ്ട്, അവരെ എല്ലാം വലിയ ടോറസെ കയറ്റി ഒരുവിധം ഞങ്ങളെ കാർത്തികപ്പള്ളി മഹാദേവി ഗാർഡ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞങ്ങൾ ക്യാമ്പായിരുന്നത്. ഒരു 2 ആഴ്ചയോളം ഞങ്ങൾ അവിടെ കഴിഞ്ഞ്. അവിടുത്തെ വില്ലേജ് ഓഫീസറും അവരുടെ പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന്. പിന്നെ ഇതേ ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ കണ്ടില്ലേ, ഈ ഇത്രയും വെള്ളം ഞങ്ങളുടെ തലപ്പൊക്കം വെള്ളം വന്നായിരുന്നു. ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഒരു മാർഗ്ഗം, ഞങ്ങളുടെ വീട്ടിലെ സാധനങ്ങൾ മുഴുവൻ നശിച്ചു പോയി. കട്ടില്, ഫാൻ, ടിവി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നശിച്ചു പോയി. ഉടുക്കാൻ തുണി പോലും ഞങ്ങൾക്ക് ഇല്ലാത്ത അവസ്ഥയായിരുന്നു. പാത്രങ്ങളും എല്ലാം ഒഴുകിപ്പോയി. 10 സെന്റ് സ്ഥലമാണ്, അത് ഞങ്ങൾ 5 വീട്ടുകാരാണ് ജീവിക്കുന്നത്. എല്ലാവരും കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞാനും എന്റെ ഭർത്താവും ലോട്ടറി കച്ചവടം ചെയ്താണ് ഞങ്ങളുടെ വീട് നോക്കുന്നത്. പ്രായമായ അച്ഛനും അമ്മയുണ്ട്. അങ്ങനെ ഒരുവിധത്തിലും ജീവിക്കാൻ ഞങ്ങൾക്ക് ഒരു മാർഗവും ഇല്ലാത്ത അവസ്ഥയിൽ ഇപ്പം നിൽക്കുവാണ്. ആദ്യത്തെ വെള്ളത്തിന് എന്റെ മകള് ഗർഭിണിയായിരുന്നു. 9 മാസമായ മകളെയും കൊണ്ട് ഞാൻ ഈ പുന്നപ്പറയ 4 വീടുകളിൽ നടന്നാണ് അതിനെ ഞാൻ അവസാനം എനിക്ക് വീട്ടിൽ പ്രസവിച്ചിട്ട് വീട്ടിൽ വരാഞ്ഞിട്ട് ആലപ്പുഴയിൽ ഞാൻ ഒരു വീട് ഒരു റൂം വാടകയ്ക്കെടുത്താണ് എന്റെ മരുമോളെ ഞാൻ അവിടെ പ്രസവത്തിന് അവിടെ അഭയം പറഞ്ഞത്. അവിടുന്ന് ഞാൻ വീണ്ടും എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വള്ളത്തെ കയറി വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത വെള്ളം വന്ന്. ഒരു മാർഗ്ഗമല്ലായിരുന്നു, കൈക്കുഞ്ഞുമായിട്ട് ഞങ്ങൾ അവസാനം ഞങ്ങൾ ആലപ്പുഴ എത്തി. അവിടെ ഒരു വീട്ടിൽ പോയി താമസിച്ചാണ് ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത്. 2 മാസം പോലും തികയാത്ത ഒരു കുഞ്ഞിനും കൊണ്ട് ഇപ്പോഴും ഞങ്ങളുടെ മുറ്റം നിറച്ചും വെള്ളമാണ്. കരയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ, വെള്ളമില്ലാഴിയ. സുരക്ഷിതമായി അന്തിയിറങ്ങിയിരുന്ന ഭവനം വിള്ളലുകൾ വീണ് ഇന്ന് അപകടാവസ്ഥയിലായിരിക്കുന്നു. അസുഖബാധിതയായ അമ്മയെയും
പഠിക്കുന്ന കുട്ടികളെയും കൊണ്ട് ആശങ്കയോടെ കഴിയുകയാണ് പുത്തൻ വേലിക്കരയിലുള്ള ജെസ്സിയും കുടുംബവും. ഇത് പുത്തൻവേലിക്കര പഞ്ചായത്തിലെ ജെസ്സിയുടെ വീടാണ്. നനഞ്ഞു കുതിർന്ന് തട്ടിയാൽ താഴെ വീഴും എന്ന അവസ്ഥ. രോഗിയായ അമ്മ കിടന്നിരുന്ന മുറിയാണിത്. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞു പോയിരിക്കുന്നു. എന്റെ ഭർത്താവിന് കൂലിപ്പണിക്കാരനാണ്. ഇപ്പൊ ഇങ്ങനെ മഴവെള്ള പ്രളയത്തിൽ ഞങ്ങളുടെ വീടൊക്കെ നഷ്ടപ്പെട്ട്. മോളുണ്ട്, ഒരമ്മയുണ്ട് കൂടെ. എനിക്ക് ഇപ്പൊ കിടക്കാൻ പറ്റിയൊരു വീട് ഞങ്ങൾക്കില്ല. വീടാകെ നഷ്ടപ്പെട്ടൊക്കെയാണ്. ഇവിടെ നിൽക്കാൻ തന്നെ നമുക്ക് പേടിയുള്ള ഒരു ഇതാണ്. അതാണ് എനിക്ക് കൂടുതലും പറയാനുള്ളത്. ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഇങ്ങോട്ട് ഇതെപ്പോ വീഴും വീഴും എന്നുള്ളത്. ഇപ്പൊ കിടക്കണുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു മുറിയിൽ വെക്കണ് വേവിക്കണം, അവിടെ തന്നെ കിടക്കണമെന്നുള്ള ഇതിലായി. ഇവിടെ കിടക്കണ്ടെന്നാണ് എല്ലാവരും പറയണ. പക്ഷെ ഞങ്ങൾക്ക് ഒരു വാടക വീട് കിട്ടിയിട്ടില്ല. കിട്ടണമെങ്കിൽ വലിയ ഇതൊക്കെയാണ് അവർ പറയണത്. നിത്യ ചെലവിനും കുട്ടികളുടെ പഠനത്തിനും കൂലിവേലയെ ആശ്രയിക്കുന്ന ജെസ്സിയുടെ മുൻപിൽ ഈ വീട് ഒരു ചോദ്യചിഹ്നമാകുമ്പോൾ സ്നേഹത്തോടെ ഇവരെ നമുക്ക് ചേർത്തു നിർത്താം. ആലപ്പുഴ കൈനഗരിയിലുള്ള CMC സന്യാസിനി സമൂഹത്തിന്റെ KE കോൺവെന്റും ഈ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയിരുന്നു. തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ, അതിനിടയിലും അവർ നടത്തിയ സേവനങ്ങൾ, അവരുടെ അനുഭവങ്ങളിലേക്ക്. ആദ്യത്തെ തവണ വെള്ളം പൊങ്ങിയപ്പം ഇവിടുത്തെ ആളുകള് ഈ പാടത്തിന് കണ്ടത്തിന് ബണ്ടിട്ട് വെള്ളം കയറാതിരുന്നു. രണ്ടാമതായപ്പോഴത്തേക്കും 15-ാം തീയതി തൊട്ട് വെള്ളം കയറി തുടങ്ങി. ഞങ്ങള് രാത്രി കൊണ്ട് സാധനങ്ങളൊക്കെ ഒരുമാതിരി ക്രമീകരിച്ചൊക്കെ ഉയർത്തി വെച്ചു. കാരണം നമുക്ക് 2-ാം നിലയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ള സാഹചര്യത്തിൽ ഞങ്ങൾ പൊക്കി വെക്കാനും പാക്ക് ചെയ്യാനും ഒക്കെ ശ്രമിച്ചു. പിറ്റേ ദിവസമായപ്പം ഭയങ്കര മഴയും വെള്ളവും അങ്ങ് പൊങ്ങിത്തുടങ്ങി. കൈനേരിയല്ലേ, ഏറ്റവും താഴ്ന്ന സ്ഥലമാണ്. അപ്പം വെള്ളം കൊണ്ട് ഓട്ടോയും പോകുകയില്ല, വണ്ടിയും പോകുകയില്ല. ഏകദേശം അരയ്ക്കും മുകളിൽ വെള്ളവുമായി. ഞങ്ങൾ 4 സിസ്റ്റേഴ്സുണ്ട്. ഞങ്ങളൊരു ട്രാക്ടറെ കയറി ഞങ്ങളെ മഠത്തിലെത്തിച്ചു. പിറ്റേ ദിവസമായപ്പം രാവിലെ ഞങ്ങൾ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം ക്യാമ്പിലേക്കൊക്കെ വരുമായിരിക്കും, നനഞ്ഞൊക്കെ നമുക്ക് പോകാം, ബോട്ട് കിട്ടിയിലും വെസ്റ്റാരിലും പോയി നോക്കാം, അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ കുർബാന കഴിഞ്ഞ് പോയി. ചെന്നപ്പം ആളുകളൊക്കെ ഇങ്ങനെ തണുത്ത് വിറച്ച്, 10-30 വയസ്സുള്ള സ്ത്രീകളൊക്കെ കിളികിലാ വിറച്ചിട്ട് അവർക്ക് നേരെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില്. കാരണം അവർ 8 മണിക്കൂറൊക്കെയാണ് വെള്ളത്തിനകത്ത് ബോട്ടുകകത്ത് നിൽക്കുകയാണ്. ഇട്ടിരിക്കുന്ന നനഞ്ഞ വസ്ത്രമല്ലാതെ ഒന്നും ഇല്ലാതെ വരികയാണ്. അപ്പം ഞങ്ങൾ അവർക്ക് കുട കൊടുത്തു, ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, ഇങ്ങനെ ആശ്വസിപ്പിച്ചൊക്കെ. ചിലരെ ആംബുലൻസെ കയറ്റി വിടേണ്ടി വന്നു, ചിലരെ ബസ്സെ കയറ്റി, ചിലരെ വണ്ടിയെ കയറ്റി. അങ്ങനെ ഞങ്ങളത്. പിന്നീടുള്ള ദിവസങ്ങള് ഞങ്ങള് ക്യാമ്പുകൾ സന്ദർശിച്ചു. അവര് ഹൃദയം പൊട്ടിക്കരയുകയാണ് ഞങ്ങളെ കാണുമ്പം, അല്ലെങ്കിൽ നമ്മൾ അവരെ സന്ദർശിക്കുമ്പോൾ. കാരണം അത്രമാത്രം ദുഃഖിതരായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഈ ക്യാമ്പിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥയൊക്കെ. അപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ ഞങ്ങളുടെ പെരയ്ക്കകത്ത് ഒരാൾ പൊക്കത്തി വെള്ളമായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് കാണുന്നത്, ആദ്യത്തെ ദിവസം ഞങ്ങൾ ഗേറ്റിന്റെ വാതുക്കെ നിന്നാണ് നോക്കുന്നത്. അത് കഴിഞ്ഞ് പതുക്കെ നീന്തി അകത്തേക്ക് വന്നു. അകത്ത് വന്നപ്പം ഇവിടെ ഞങ്ങളുടെ ഫ്രിഡ്ജ് ഒഴുകി കിടക്കുന്നു, TV ഒഴുകി നടക്കുന്നു, അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും. അതിലൊക്കെ ഏറ്റവും സങ്കടകരമായ കാര്യം ഞങ്ങളുടെ സക്രാരി വരെ താഴെ വീണ് ഒഴുകി നടക്കുകയാണ്. മാതാവിന്റെ രൂപം, അല്ലെങ്കിൽ അൾത്താര മേശ, എല്ലാം വെള്ളത്തിൽ കൂടെ ഒഴുകി നടക്കുന്ന ഒരവസ്ഥയായിരുന്നു. പിന്നെ വെള്ളമൊക്കെ കുറഞ്ഞു തുടങ്ങി. ഒത്തിരി പേരുടെ സഹായം, ഒത്തിരി പേര് നല്ല സന്മനസ്സോടുകൂടി പരസ്പരം സഹായിക്കുന്ന അവസ്ഥയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾ സാധിച്ചു. ജാതിമത ഭേദമന്യേ എല്ലാവരും ഏക ഹൃദയത്തോടുകൂടി എവിടെ ആവശ്യമുണ്ടോ അവിടെ ഓടിയെത്തുവാനായിട്ട് പരിശ്രമിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനിയും ഈ കുട്ടനാടിനെ അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് ഒന്ന് പുനരുദ്ധരിക്കുവാന് ഈ പ്രളയത്തിന് ശേഷം എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുമ്പോൾ
ഞങ്ങളുടെ മനസ്സിലെ തെളിഞ്ഞു വരുന്നത്. ഇവർക്ക് വേണ്ടിയിട്ട്, ഇവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് റീഹാബിലിറ്റേഷൻസ് നടത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. എല്ലാ കുടുംബങ്ങൾക്കും പുനരുദ്ധാരണത്തിന്റെ ആവശ്യമുണ്ട്. എല്ലാ വ്യക്തികൾക്കും വളർച്ചയുടെയും ഉയർച്ചയുടേതുമായ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളുകളെ ഫോക്കസ് ചെയ്ത് കുട്ടികളുടെ മാനസികവും ബൌദ്ധികവുമായ വളർച്ചയ്ക്ക് വേണ്ടി, ഈ കഷ്ടപ്പാടിന്റെ അവസ്ഥയിൽ നിന്നും അവരെ പുനരുദ്ധരിക്കുവാൻ വേണ്ടി കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്തു വരുന്നുണ്ട്. കുടുംബങ്ങൾക്ക് ഭാഗികമായിട്ട് കേടുപാടുകൾ സംഭവിച്ച അവസ്ഥകളുണ്ട്. ഇവിടെയൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രോജക്ടിന്റെ സഹായത്തോടുകൂടിയോ നല്ല മനസ്സുള്ള വ്യക്തികളുടെ സഹായത്തോടുകൂടിയോ ഒക്കെ എന്തെങ്കിലും സഹായം ഇങ്ങനെയുള്ള വ്യക്തികൾക്കും ചെയ്തു കൊടുക്കണമെന്നൊക്കെ ഞങ്ങളുടെ മനസ്സിലും നന്മയുടെ മുകുളങ്ങൾ പൊന്തുന്നുണ്ട്. അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിന്റെ കയ്യിലെ കാര്യമാണ്. എങ്കിലും ഞങ്ങളുടെ പക്ഷത്തു നിന്നും ചെയ്യുവാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കുട്ടനാട്ടിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പാവങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് ഞങ്ങളിങ്ങനെ മനസ്സിൽ ആഗ്രഹിക്കുന്നു. അതിനുള്ള പദ്ധതികൾ ഞങ്ങളിങ്ങനെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രളയം വിതച്ച ദുരന്തത്തെ നന്മയുടെ കരങ്ങൾ കോർത്ത് ഒറ്റക്കെട്ടായി പ്രണയം കൊണ്ട് തോൽപ്പിച്ച മലയാളികൾ. പങ്കുവെക്കലിന്റെയും ദൈവസ്നേഹത്തിന്റെയും സ്വാന്തനത്തിന്റെയും ഉദാത്ത മാതൃക ലോകത്തിന് മുമ്പിൽ കാട്ടിക്കൊടുത്തവർ. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വേർതിരിവുകൾ ഉടലെടുക്കാതെ, തെറ്റിദ്ധാരണകളുടെ പിറകെ പോയി പരസ്പര വൈരികളാവാതെ, പ്രളയം പഠിപ്പിച്ച പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നന്മയുള്ള മനസ്സുകളായി നമുക്ക് ജീവിക്കാം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യ 40:31. ദുരന്തമുഖത്തെ കൂടുതൽ കാഴ്ചകളുമായി ശേഷം ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.